കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പുതിയൊരു കഥയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കഥയുടെ പേരാണ് സന്യാസിയും പൂച്ചയും. വളരെ ദൂരെയുള്ള വിജനമായ ഒരു കാട്ടിൽ വളരെ സത്യസന്ധനും ശക്തിമാനുമായ ഒരു സന്യാസി തൻ്റെ ആശ്രമത്തിൽ വസിച്ചിരുന്നു. ചുറ്റുമുള്ള എല്ലാറ്റിനോടും അയാൾ വളരെ ഉദാരമതിയും ദയാലുവുമായിരുന്നു. കൂടെ കൂടെ അയാൾ അടുത്തുള്ള ഗ്രാമത്തെ സന്ദർശിക്കുകയും ആവശ്യക്കാർക്കും നിസ്സഹായർക്കും തൻ്റെ സഹായങ്ങളും അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്തിരുന്നു. ഗ്രാമത്തിലെ രോഗികളെയൊക്കെ അയാൾ ചികിത്സിക്കുക പോലും ചെയ്യുമായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ നിർമ്മലമായ എന്നാൽ ഗൗരവമുള്ള ആ മുഖം കാണുവാൻ അവർ ആഗ്രഹിച്ചു. അത്രത്തോളമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രസാദം. വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഗ്രാമത്തെ സന്ദർശിച്ച ശേഷം അദ്ദേഹം കാട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. ഒരു ദിവസം മഹർഷി കിടക്കയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടു. പുറത്ത് വളരെ തണുപ്പും അന്ധകാരവുമായിരുന്നു. കാരണം അത് ശൈത്യകാലമായിരുന്നു. മാത്രമല്ല, പുറത്ത് മഞ്ഞ് പെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്നു നോക്കിയ അദ്ദേഹം മരവിപ്പിക്കുന്ന തണുപ്പിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൂച്ചയെയാണ് കണ്ടത്. അത് സന്യാസിയോട് അഭ്യർത്ഥിച്ചു, "പ്രഭോ, ഈ തണുപ്പിൽ ഞാൻ മരവിച്ച് പോവുകയാണ്. രാത്രി തങ്ങുന്നതിന് അങ്ങയുടെ ആശ്രമത്തിലേക്ക് എന്നെ സ്വാഗതം ചെയ്താലും. കുന്നിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടമാണ് എൻ്റെ വാസസ്ഥാനം." മഹർഷിക്ക് ഇത് കേട്ടപ്പോൾ പൂച്ചയോട് സഹതാപം തോന്നി. അദ്ദേഹം തന്നെ പുതിയ അതിഥിയെ ആശ്രമത്തിനുള്ളിലേക്ക് ക്ഷണിച്ചു. തീ കായുന്നതിനു വേണ്ടി അദ്ദേഹം പൂച്ചയെ ഒരു നെരുപ്പോടിനടുത്ത് കൊണ്ടുചെന്നിരുത്തി. വളരെ വേഗം തന്നെ രാത്രിയുടെ തണുപ്പിൽ നിന്നും പൂച്ച മോചിതനാകുകയും സുഖമായി കിടന്നുറങ്ങുകയും ചെയ്തു. എല്ലാ വൈകുന്നേരങ്ങളിലും പൂച്ച ആശ്രമത്തിൽ എത്തിച്ചേരുകയും അവിടെ സമാധാനത്തോടെ ശയിക്കുകയും ചെയ്തു. മഹർഷിയെ അതിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ശൈത്യകാലം കഴിഞ്ഞ ഒരു ദിവസം പൂച്ച മഹർഷിയോട് പറഞ്ഞു, "പ്രഭോ, ശൈത്യകാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം സ്ഥലത്ത് എനിക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. അങ്ങ് എനിക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അങ്ങയോട് എനിക്ക് കൃതജ്ഞതയുണ്ട്. പകരമായി ഞാൻ അങ്ങയ്ക്ക് എന്തെങ്കിലും നൽകാൻ പോവുകയാണ്. എന്താണ് വേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാലും." ഈ അഭിപ്രായം കേട്ടപ്പോൾ മഹർഷി പറഞ്ഞു, "ഞാനൊരു മഹർഷിയാണ്. സമ്പത്ത്, കീർത്തി എന്നിങ്ങനെയുള്ള ലൗകിക ചിന്തകളിൽ നിന്നും ഞാൻ പൂർണ്ണമായും സ്വതന്ത്രനാണ്. ലൗകികമായ ആ ഉടമസ്ഥതകൾ കൊണ്ട് എനിക്ക് എന്തു ചെയ്യുവാനാണ്? പക്ഷേ എന്നെ നീ നിർബന്ധിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ ദൈവത്തിന് നേർച്ച ചെയ്യാൻ നിന്നിൽ നിന്നും ഏതാനും സ്വർണ്ണ നാണയങ്ങൾ ഞാൻ സ്വീകരിക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ആ പണം ഒരിക്കലും മോഷ്ടിച്ചതോ യാചിച്ചു കിട്ടിയതോ ആകരുത്. നിന്റെ സ്വന്തം അധ്വാനത്തു നിന്നുള്ളതായിരിക്കണം അത്." പൂച്ച ഒരല്പസമയം ചിന്തിച്ചു. എന്നിട്ട് അത് അവിടെ നിന്നും ഓടിപ്പോയി. അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു എന്ന് മഹർഷിക്ക് തോന്നി. ആഴ്ചകളും മാസങ്ങളും അതിവേഗം കടന്നുപോയി. പൂച്ച 3 വർഷത്തോളം വന്നതേയില്ല. ആരുടെങ്കിലും കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന സമയത്ത് പൂച്ചയെ ആരെങ്കിലും കൊന്നിട്ടുണ്ടാകുമെന്നോ അല്ലെങ്കിൽ അത് മരിച്ചു പോയിട്ടുണ്ടാകുമെന്നോ മഹർഷി കരുതി. പൂച്ചയുടെ ദാരുണമായ അന്ത്യത്തിന് കാരണം താൻ തന്നെയാണെന്ന് അദ്ദേഹം സ്വയം വിധിച്ചു. അതുകൊണ്ട് അദ്ദേഹം പൂച്ചയുടെ ആത്മാവിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം മഹർഷി ഉറങ്ങുവാൻ തുടങ്ങുമ്പോൾ ആരോ വാതിക്കൽ മുട്ടുന്നത് അദ്ദേഹം കേട്ടു. വാതിൽ തുറന്നപ്പോൾ ഒരു പൊതിയുമായി
പൂച്ച നിൽക്കുന്നത് കണ്ട അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അത് പൊതി താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രഭോ, ഇതൊരു കട്ട സ്വർണമാണ്. ഇത് നിയമവിരുദ്ധമല്ല. എൻ്റെ വിനീതമായ ഈ കാഴ്ച അങ്ങ് സ്വീകരിച്ചാലും. അത്യധികം ചിന്താക്കുഴപ്പത്തിലായ മഹർഷി ചോദിച്ചു, ഈ സ്വർണക്കട്ട നിനക്ക് എങ്ങനെ കിട്ടി? പൂച്ച പറഞ്ഞു, 3 വർഷത്തോളം ഞാനൊരു സ്വർണഖനിയുടെ അടുത്തായിരുന്നു. ഖനനത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഞാൻ ചെറിയ സ്വർണത്തരികൾ പെറുക്കിയെടുത്തു. 3 വർഷം പൂർത്തിയായപ്പോൾ ഇത്രയും സ്വർണം ഒരു കട്ടിയായി എനിക്ക് ശേഖരിക്കുവാൻ കഴിഞ്ഞു. ഉത്സാഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെതുമായ ഈ വാക്കുകൾ കേട്ടപ്പോൾ മഹർഷിക്ക് വളരെ സന്തോഷമായി. വാഗ്ദാനത്തോട് വളരെയധികം ആത്മാർത്ഥത കാട്ടിയതിനെ അദ്ദേഹം പൂച്ചയെ പുകഴ്ത്തി. അതുമുതൽ അവർ അവിടെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും കഴിഞ്ഞുകൂടി. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ കഥകൾ കേൾക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.